ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്ര. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ സിക്കിം സന്ദർശനം ഇന്ന് ആരംഭിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈയിടെ വിദേശയാത്രയ്ക്ക് പോയത് ഔദ്യോഗികമായി അറിയിക്കാതെയാണെന്ന് കാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. 15-ാമത് അർബൻ മൊബിലിറ്റി ഇന്ത്യ സമ്മേളനം ഇന്ന് കൊച്ചിയിൽ തുടങ്ങും. അരി വിലവർദ്ധന തടയാൻ ശക്തമായ നടപടിയെടുത്തതായി മന്ത്രി ജി ആർ അനിൽ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ സിക്കിം സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഗാംഗ്ടോക്കിൽ റോഡ്, പശ്ചാത്തല വികസന, വിദ്യാഭ്യാസ, ആരോഗ്യ പദ്ധതികൾ രാഷ്ട്രപതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. നാളെ ദക്ഷിണ സിക്കിമിലെ നാംജിയും ദ്രൗപദി മുർമു സന്ദർശിക്കും. ഡെസ്ക് റിപ്പോർട്ട്. രാജ്യത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ മൊത്തം വളർച്ചയ്ക്കനുസരിച്ച് അത് കൂടുതൽ വളരണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മിസോറാം യൂണിവേഴ്സിറ്റിയുടെ 17-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അടക്കം മിസോറാം യൂണിവേഴ്സിറ്റിയുടെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈയിടെ വിദേശയാത്രയ്ക്ക് പോയത് ഔദ്യോഗികമായി അറിയിക്കാതെയാണെന്ന് കാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. വിദേശയാത്ര പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴും അറിയിക്കണമെന്ന കീഴ്വഴക്കം ലംഘിച്ചതായി ഗവർണർ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഭാവത്തിൽ ഭരണ ചുമതലകൾ ക്രമീകരിക്കുന്ന വിവരവും അറിയിച്ചിട്ടില്ലെന്ന് കത്തിലുണ്ട്. ആഗോള ഉൽപാദക ശക്തിയായി മാറുന്നതിന് ഇന്ത്യ ഉൽപാദന ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുകയും ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഉയർന്ന നിലവാരം ഉറപ്പുവരുത്തുകയും വേണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആത്മനിർഭർ ഭാരതിന്റെ പരീക്ഷണശാലകളിൽ ഉയർന്നുവരുന്ന ആഗോള പ്രവണതകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടന സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047-ഓടെ വികസിത രാഷ്ട്രമായി മാറുന്നതിന് അടിത്തറ ഒരുക്കാൻ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന രാജ്യമായി ഇന്ത്യ മാറേണ്ടതുണ്ടെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചു. ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് സംയുക്ത ശ്രമങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി അറിയിച്ചു. തുടർ സാഹചര്യം ഇന്ത്യ വിലയിരുത്തുമെന്നും ബാഗ്ചി ഡൽഹിയിൽ പറഞ്ഞു. തെലങ്കാനയിൽ ബിജെപിയുടെ ഓപ്പറേഷൻ കമലത്തിന് പിന്നിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു കുറ്റപ്പെടുത്തി. തെലങ്കാന രാഷ്ട്രസമിതിയിലെ 4 MLA മാരെ 100 കോടി രൂപ നൽകി BJP പാളയത്തിലെത്തിക്കാനാണ് തുഷാർ ശ്രമിച്ചതെന്നും റാവു ആരോപിച്ചു. ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ഉയർന്ന പെൻഷന് വഴിയൊരുക്കുന്ന കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും EPFOയും നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് യു ലളിത് ഉൾപ്പെടുന്ന ബെഞ്ച് വിധി പറയുന്നത്. 15-ാമത് അർബൻ മൊബിലിറ്റി ഇന്ത്യ സമ്മേളനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സംയുക്തമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. നഗരങ്ങളിലും സംസ്ഥാനതലത്തിലും ഗതാഗത മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, നയപര തീരുമാനങ്ങൾ എടുക്കുന്നവർ, മെട്രോ റെയിൽ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാർ, ഗതാഗത രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധർ തുടങ്ങിയവർ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. നഗര ഗതാഗത രംഗത്തെ പുത്തൻ പ്രവണതകളും സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയ പ്രദർശനം, ഗവേഷണ സിംബോസിയങ്ങൾ, ഗതാഗത മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവർക്ക് അവാർഡ് വിതരണം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജുകളിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ ശക്തിപ്പെടുത്താൻ 4.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ നവീകരിക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങളിൽ ഗുരുതരാവസ്ഥയിലെത്തുന്നവർക്ക് അതിതീവ്ര പരിചരണം ഉറപ്പാക്കുകയാണ് നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ അരിവില വർധന തടയാൻ ശക്തമായ നടപടിയെടുത്തതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്രിമ വിലവർദ്ധനയ്ക്ക് ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമായി വിലവർദ്ധനയ്ക്ക് പ്രത്യേക കാരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗത്തിൽ പറഞ്ഞു.
കഴിഞ്ഞ 15 മാസങ്ങളിൽ സംസ്ഥാനത്ത് 57,000 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. കളമശ്ശേരി ടൌൺഹാളിൽ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അനധികൃതമായി ഭൂമി കൈവശം വയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഡിജിറ്റൽ റീസർവേ സുതാര്യവും സമഗ്രവുമായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലത്തെ പട്ടയമേളയിലും മന്ത്രി പങ്കെടുത്തു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവിനെ പടിഞ്ഞാറെ കടങ്ങല്ലൂരിലെ വസതിയിലെത്തി മന്ത്രി സന്ദർശിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നൈപുണ്യ വികസനത്തിന് ഗവൺമെന്റ് പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യുവരിച്ച ജവാൻ എച്ച് വൈശാഖിന്റെ സഹോദരിക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ ഗവൺമെന്റ് ജോലിയുടെ നിയമന ഉത്തരവ് കൈമാറി. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ വില്ലേജ് അസിസ്റ്റന്റ് ക്ലർക്ക് തസ്തികയിലാണ് സഹോദരിയെ നിയമിച്ചത്. റോഡുകളുടെ നവീകരണം വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. കോതമംഗലത്തെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ നവീകരിച്ച റോഡുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റൊരു ചടങ്ങിൽ കോതമംഗലം നഗരസഭയ്ക്ക് ലഭിച്ച ആംബുലൻസ് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ സ്റ്റോർ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത റേഷൻ കടകൾ വഴി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ 5 കിലോ ചോട്ടു പാചക വാതക സിലിണ്ടർ വിതരണത്തിന് ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലാണ് തിരുവനന്തപുരത്ത് കരാർ ഒപ്പിട്ടത്. 72 റേഷൻ കടകൾ വഴി ചോട്ടു ഗ്യാസ് വിതരണം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാനതല ശിശുദിനാഘോഷ പരിപാടികളിലെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരുവനന്തപുരം കവടിയാർ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂളിലെ മിന്ന രഞ്ജിത്തിനെ തെരഞ്ഞെടുത്തു. വഞ്ചിയൂർ ഹോളി ഏഞ്ചൽസിലെ നന്മ എസ് ആണ് കുട്ടികളുടെ രാഷ്ട്രപതി. സ്പീക്കറായി കോട്ടൺഹിൽ ഹോളി ഏഞ്ചൽസിലെ ഉമ എസിനെയും തെരഞ്ഞെടുത്തു. എൽ പി യു പി മലയാള പ്രസംഗ മത്സരങ്ങളിലൂടെയാണ് ജേതാക്കളെ കണ്ടെത്തിയത്. ഡിസംബർ 3 മുതൽ 6 വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന 64th സ്കൂൾ കായികോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മേള മികവുറ്റതാക്കാൻ തിരുവനന്തപുരത്തെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം തേടി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാന്റ് അഡലേഡിൽ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 9:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനെ ഉച്ചയ്ക്ക് 1:30 നേരിടും. ഇന്ത്യ രണ്ടാം ഗ്രൂപ്പിൽ 6 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. ഇന്നലെ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ 33 റൺസിന് തോൽപ്പിച്ചു. ഗോവയിൽ ISL ഫുട്ബോളിൽ ഗോവ FC ജംഷഡ്പൂർ FC മറുപടിയില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ജയത്തോടെ ഗോവ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്തെത്തി. ഇന്ന് വൈകിട്ട് 7:30 ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ FC നേരിടും. കോട്ടയത്ത് വീണ്ടും ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആർപ്പൂക്കര മുളക്കുളം പഞ്ചായത്തുകളിലെ 2 സ്വകാര്യ പന്നിഫാമുകളിൽ 181 പന്നികളെ ദയാവധം നടത്തി സംസ്കരിച്ചു. തുടർന്ന് ഫാമും പരിസരവും അണുമുക്തമാക്കി. രാജ്യത്തെ പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിൽ വിമാനത്താവളത്തിന് തുല്യമായ സൌകര്യം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യമാണ് റെയിൽവേ മന്ത്രാലയത്തിന്റേതെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്ന പ്രവൃത്തികൾ 2024 പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയുടെ മുഖാമുഖത്തിൽ അറിയിച്ചു. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന അരിവണ്ടി ഇന്നും നാളെയും കൊല്ലം താലൂക്കിൽ പര്യടനം നടത്തും. കാർഡ് ഉടമകൾക്ക് ജയ മട്ട പച്ചരി എന്നിവ സബ്സിഡി നിരക്കിൽ പരമാവധി 10 കിലോ വരെ വാങ്ങാവുന്നതാണ്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിന്റെ ഭാഗമായി കാസർകോട് ജില്ലയിലെ 18 കടകളിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് തുലാവർഷം ശക്തിപ്പെടുന്നു. തിങ്കളാഴ്ച വരെ ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും കണ്ണൂർ കാസർകോട് ജില്ലകളിലൊഴികെ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്നലെ കോട്ടയം തീക്കോയി മാവടി കട്ടുപ്പാറയിൽ ഗൃഹനാഥൻ മിന്നലേറ്റ് മരിച്ചു. ഇളന്തുരുത്തിയിൽ മാത്യുവാണ് വീടിനുള്ളിൽ മിന്നലേറ്റ് മരിച്ചത്. കോട്ടയം മുണ്ടക്കയം കൊടുങ്ങയിലും വലിയന്തയിലും ശക്തമായ മഴയിൽ ഇളങ്കാട് വാഗമൺ റോഡിൽ വെള്ളം കയറി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ സിക്കിം സന്ദർശനം ഇന്ന് ആരംഭിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈയിടെ വിദേശയാത്രയ്ക്ക് പോയത് ഔദ്യോഗികമായി അറിയിക്കാതെയാണെന്ന് കാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. 15th അർബൻ മൊബിലിറ്റി ഇന്ത്യ സമ്മേളനം ഇന്ന് കൊച്ചിയിൽ തുടങ്ങും. അരിവില വർധന തടയാൻ ശക്തമായ നടപടിയെടുത്തതായി മന്ത്രി ജി ആർ അനിൽ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.